മതപരിവർത്തനത്തിന്റെ പേരിൽ സ്കൂൾ വിദ്യാർത്ഥി ലാവണ്യ ആത്മഹത്യ ചെയ്തപ്പോൾ അത് വെറുമൊരു ആത്മഹത്യയായി പോലീസ് കേസ് അന്വേഷണം ഒതുക്കാമെന്ന് കരുതുമ്പോഴാണ് അന്വേഷണം സിബിഐ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ മുരുകാനന്ദം രംഗത്ത് വരുന്നത്. ഭരണപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് അണ്ണാമലയുടെ ആവശ്യം പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോടതി വിലവച്ചു. ലാവണ്യയുടെ കേസ് സിബിഐക്ക് കൈമാറി ഉത്തരവിട്ടു. ഡിഎംകെ സർക്കാർ തലകുനിച്ച നിമിഷം. ജനപ്രതിനിധിയെ കാണാനെത്തിയ സ്ത്രീയെ ഡിഎംകെ നേതാവ് പൊതുമധ്യത്തിൽ വെച്ച് മർദ്ദിക്കുന്ന സംഭവത്തിൽ ശക്തമായി പ്രതിഷേധം അറിയിച്ചും അണ്ണാമലൈ ജനങ്ങളുടെ കൂടെ നിന്നു. ഡിഎംകെ സർക്കാരിന്റെ ഓരോ തെറ്റുകളും ജനദ്രോഹ നടപടികളും എണ്ണി എണ്ണി കണക്ക് പറയിപ്പിച്ച് അണ്ണാമലൈ ജനങ്ങളുടെ കൂടെ നിന്ന കാഴ്ച. തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ചിയിലുള്ള സ്വകാര്യ സ്കൂളിൽ നടന്ന പ്രതിഷേധത്തിന്റെ പിന്നാലെയും അണ്ണാമലയുടെ പ്രതികരണം ഡിഎംകെയെ വെട്ടിലാക്കുകയാണ്. കല്ലാക്കുറിച്ചി ചിന്നസേലത്തെ ശക്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ബുധനാഴ്ച രാവിലെയാണ് ഹോസ്റ്റൽ വളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റലിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുട്ടിയുടെ ബാഗിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. സ്കൂളിലെ രണ്ട് അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്നും മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവഹേളിച്ചുവെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ കുറിപ്പിലുണ്ടായിരുന്നത്. സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് വേദനിപ്പിച്ചു. എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും സ്കൂളിൽ മുൻകൂറായി നൽകിയ ട്യൂഷൻ ഫീസ് വീട്ടുകാർക്ക് തിരികെ നൽകണമെന്നും കുറിപ്പിൽ പറയുന്നു. എന്നാൽ അന്വേഷണം നടക്കാത്തതിന്റെ പേരിലാണ് കുടുംബക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ അടിച്ചു തകർത്തത്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അണ്ണാമലയുടെ പ്രതികരണവും ചർച്ചയായി. ഇത് ഭരണ തകർച്ചയാണെന്നും ജനങ്ങൾക്ക് ഡിഎംകെ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നുമാണ് അണ്ണാമലൈ വിഷയത്തിൽ പ്രതികരിച്ചത്. കല്ലക്കുറിച്ചിയിൽ എന്താണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഡിഎംകെ ഭരണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, പോലീസിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. സ്കൂളിൽ നടന്ന പ്രതിഷേധം നിയന്ത്രണ വിധേയമാക്കുന്നതിന് മുമ്പ് കേസിൽ അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ ഡിജിപി സ്വീകരിക്കണമെന്നും അണ്ണാമലൈ ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥിനിയുടെ അമ്മയെ കാണാൻ പോലും വിദ്യാഭ്യാസ മന്ത്രിക്ക് സമയമില്ല. ഇന്റലിജൻസ് എഡിജിപിക്ക് സ്വന്തം പദവി രക്ഷിക്കാൻ മാത്രമാണ് താല്പര്യം. ഇതെല്ലാം ഒരു കഴിവുകെട്ട സർക്കാരിന്റെ പ്രകടനങ്ങളാണ്. തെറ്റ് ചെയ്തവർ ആരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ജില്ലയിലുള്ള ആളാകരുത്. കേസിന്റെ അന്വേഷണം ഉടൻ സിബിഐക്ക് കൈമാറണമെന്നും അദ്ദേഹം പറയുമ്പോൾ ഡിഎംകെ പൊളിച്ചിറക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.